സുബോജ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൗണ്ട് ഫംഗ്ഷനും കൗണ്ടി ഫംഗ്ഷനുമാണ്. കൗണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോളത്തിനകത്ത് എത്ര വാല്യൂസ് ആണ് എന്നുള്ളതിൻ്റെ കൗണ്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിനായി ഈക്വൽ ടു നൽകുക, കൗണ്ട് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ശേഷം ആ കോളത്തിനകത്തുള്ള വാല്യൂസ് കിടക്കുന്ന റേഞ്ച് മുഴുവൻ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ 15 വാല്യൂസ് ആണ് ആ ഒരു കോളത്തിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താം. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗണ്ടിഫ് ഫംഗ്ഷൻ. കൗണ്ടിഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൗണ്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു കോളത്തിനകത്ത് എത്ര 200 ഉണ്ടെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അതിന് ഈക്വൽ ടു കൗണ്ടിഫ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആ റേഞ്ച് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്ത് കോമ കൊടുക്കുക, ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുക, 200 എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിനകത്ത് എത്ര 200 ആണ് ഉള്ളത് എന്നുള്ളതിൻ്റെ കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് 100 300 ഒക്കെ കൗണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടിഫ് ഫംഗ്ഷൻ കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.